സംവിധാനം പഠിക്കണമെന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയായിരുന്നു. ശ്രീ രാധാകൃഷ്ണൻ സാർ വീണ്ടും മദ്രാസിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ എന്നെക്കൂടി സാറിൻ്റെ കൂടെ സഹായിയായിട്ട് നിർത്തണം സംവിധാനം പഠിക്കാൻ. അപ്പോൾ സാറെന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഒരു പ്രശ്നമുണ്ടാക്കി, നിന്നെ കൊണ്ട് സംവിധാനം എന്തെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ വിനയായോ എന്ന് സാറെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നീതിചേട്ടനും ഒന്ന് ഹെൽപ്പ് ചെയ്തു. ആ ശരി, പടം തുടങ്ങട്ടെ, വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുഷ്യരാഗം എന്ന സിനിമയിൽ ആദ്യമായി ഞാൻ സഹസംവിധാനായി പോകുന്നു. ആലുവയിലായിരുന്നു ഷൂട്ടിംഗ്. ജയനായിരുന്നു നായകൻ, മധുസാറുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ശാരദ ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അവിടെ മണവാളം ജോസഫ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ രണ്ട് മൂന്ന് മക്കളുണ്ട്, ആ മക്കളുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞു, ആ നീ അഭിനയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതല്ലേ, നീ ഒരു പയ്യനായിട്ട് എവിടെ ഇവനെ പിടിച്ചേർത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അതും എനിക്ക് ദൈവം സഹായിച്ച് തന്നു. ആ ആഗ്രഹവും, ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്ന ആഗ്രഹവും എനിക്കവിടെ സാധിച്ചു, കുറച്ച് സീനാണെങ്കിൽ പോലും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ മദ്രാസിലെത്തുന്നു. ഈ ഓരോ കാര്യങ്ങളും ഞാൻ എന്ത് നടക്കുന്നതൊക്കെ എൻ്റെ അമ്മയെ ഞാൻ എഴുതി അറിയിച്ചു കൊണ്ടിരിക്കുന്നു. മദ്രാസിലെത്തി പി കെ ജോസഫ് സാറിൻ്റെ കൂടെ വീണ്ടും ഞാൻ സംവിധാനം പഠിക്കുവാൻ വേണ്ടി ചെന്നു. ഒരുമുഖം പലമുഖം എന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഞാൻ ചെന്ന അന്ന് തന്നെ, അപ്പോൾ എന്നോട് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, ഒരു ക്ലാപ്പ് എടുത്തിട്ടെന്ന് പറഞ്ഞു, ക്ലാപ്പ് ഇങ്ങനെ അടിക്കണം. അന്നൊക്കെ ക്ലാപ്പ് അടിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. വളരെ റിസ്ക്കുള്ള ഒരു ജോലിയാണ് ക്ലാപ്പ് അടിച്ചെടുക്കുന്നത്. അത് ചെയ്യണം, കാണിച്ചു തന്നു ചെയ്യുന്നത്. അപ്പോൾ രതീഷാണ് അഭിനയിക്കാൻ നിൽക്കുന്നത്. അത് കറക്റ്റ് മുഖത്തിന് പിടിച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ. ക്ലാപ്പെന്ന് ക്യാമറമാൻ പറയുമ്പോൾ നമ്മൾ അടിക്കേണ്ടതാണ്. ഞാൻ അടിച്ചു, കൈ ഒന്ന് വിറച്ച് അടിച്ചത് രതീഷിൻ്റെ മൂക്കിൽ ലേശം കയറി ടച്ചായി. ടച്ചായി അതിൻ്റെ ചോക്കിൻ്റെ പൊടി ഇങ്ങനെ പറഞ്ഞു. രതീഷ് ഹയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ഒരു ഷൗട്ട് ചെയ്തു രതീഷ്. എന്താ ജോസഫ് സാറേ എന്ന് രതീഷ് ചോദിച്ചു. ജോസഫ് സാറ് ഡയറക്ടർ വന്നിട്ട് എന്നാ പറഞ്ഞു, ക്ലാപ്പ് പിടിച്ച് വാങ്ങി എന്നിട്ട് പറയും, പോടാ വെളിയിൽ, വെളിയിൽ പോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ അപ്പോൾ സത്യത്തിൽ ഡയറക്ടർക്ക് ഈ സാധാ ആദ്യമായിട്ട് വന്ന ഒരു അസിസ്റ്റൻ്റിനെ അല്ലല്ലോ ആവശ്യം, രതീഷ് എന്ന നായകനെയാണല്ലോ. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ നിന്ന് ആകെ വിഷമം. ഞാൻ വന്ന ജോയിൻ ചെയ്ത് അന്ന് തന്നെ എനിക്ക് പ്രശ്നമായല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ വിഷമിച്ചു നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ രതീഷ് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് ആളെ വിട്ട് എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആ സാരല്ലടാ, ഞാൻ നിന്നെ അല്ല വഴക്ക് പറഞ്ഞു, ഞാൻ പെട്ടെന്നങ്ങനെ ഇത് പറഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ജോസഫ് സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട്, പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ വർക്ക് ചെയ്തു. ആ ഒരു ബന്ധം, അതായത് ആദ്യം എന്നോട് ദേഷ്യപ്പെട്ട രതീഷ്, നമ്മുടെ രതീഷ് ചേട്ടൻ, ഇന്ന് അദ്ദേഹം ഇല്ല, ഒരുപക്ഷെ ആത്മാവ് അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കാം, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ എന്നെ വിളിക്കുന്ന തുളസി അനിയ എന്നാണ് വിളിക്കുന്നത്, അത്ര സ്നേഹമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു സിനിമ ചെയ്യുന്നത് വില്യംസ് എന്ന് പറഞ്ഞ ക്യാമറമാൻ, അദ്ദേഹം സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയുണ്ട്, പൊന്തുവൽ. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യാൻ ചെല്ലുന്നു. ചെല്ലുമ്പോൾ അവിടെ രതീഷ് ചേട്ടൻ എന്നെ കണ്ടുന്നു. ആ നീ ഉണ്ടോ എന്ന് ചോദിച്ചു, വളരെ സന്തോഷമായിട്ട് ഇരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഷൂട്ടിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പറയുന്നത് മരിച്ചുപോയ ഒരാളിനെക്കുറിച്ചാണ് എന്ന് കരുതി വിഷമം തോന്നണ്ട. കാരണം മനസ്സിലുള്ളത് അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. സംവിധാനത്തിൽ ഒരുപാടൊരുപാട് കാര്യങ്ങൾ വില്യം സാറിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വലിയൊരു ക്യാമറമാനും ടെക്നീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഒരു ദിവസം രതീഷ് എന്നോട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ടേബിളിൽ അദ്ദേഹം ഇരിക്കുന്നു. ഞാൻ അതുവരെ പാസ് ചെയ്തപ്പോൾ ഡാ വാള ഇരി എന്ന് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി, അടുത്ത് ചെയറിലിരുത്തി.
ഇരുത്തി ഞാൻ മടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പുറത്ത് ഇരുന്നോളാം. അപ്പോൾ അന്നൊക്കെ നമുക്ക് അസിസ്റ്റൻസിനൊക്കെ വേറെയാണ് ഇരുന്ന് കഴിക്കേണ്ടത്. അന്ന് ഡയറക്ടറെ പുറകിൽ വേണം നമുക്ക് നിൽക്കാൻ, അവരുടെ അടുത്ത് പോവുകയും അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇന്നത്തെ പോലെയല്ല, ഇന്ന് തോളിൽ കൈയിട്ടാണ് അസിസ്റ്റൻറ്റും ഡയറക്ടറുമായിട്ട് നടക്കുന്നത്. അത്രയും ഫ്രണ്ട്ഷിപ്പാണിപ്പോൾ, അത്രയും ഫ്രീഡമാണിപ്പോൾ. പക്ഷെ അന്നൊന്നും ആ ഫ്രീഡം ഇല്ല നമുക്ക്. നമ്മൾ ദൂരെ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം എങ്ങനെയാണ് സിനിമ പഠിക്കേണ്ടതെന്നുള്ളത്. ഒരു ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു സംവിധായകനോട് നമുക്ക് ചോദിക്കാൻ പാടില്ല. അവർ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. ഒന്ന് തെറ്റിയാൽ അടിയും വഴക്കും അത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നു ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ വില്യം സാർ വന്നു. അദ്ദേഹം ആ ചെയറിൽ ഇരിക്കേണ്ടതാണ്. അദ്ദേഹം വന്നിട്ട് എന്നെ ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കി. നോക്കിയിട്ട് അദ്ദേഹം കഴിക്കാൻ തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ പ്രശ്നമായി. കാരണം എന്തായാലും അദ്ദേഹം എന്നെ വഴക്ക് പറയും എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കഴിച്ചു എന്ന് വരുത്തി ഞാൻ അവിടെ നിന്ന് എണീറ്റു. പക്ഷേ രതീഷ് അത് അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ കഴിച്ചു പോയി കൈയഴി അവിടെ ഇരുന്നപ്പോൾ രതീഷ് ഒരു വർഷം പോയി എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാ ഡയറക്ടർ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ സാറ് മേക്കപ്പ് റൂമിൽ പോയിരിക്കുകയാണ്, ഫുഡ് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, എന്താടാ നീ നായകൻ്റെ കൂടെ ഇരുന്നേ ഭക്ഷണം കഴിക്കുള്ളാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ അങ്ങനെ പോകുമ്പോൾ എന്നെ ഒന്ന് പിടിച്ചിരുത്തിയാണ്, ക്ഷമിക്കണം സാറേ, ഞാൻ അങ്ങനെ ഇതല്ല എന്ന് പറയും. മിണ്ടരുത്, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. ഇനി മേലിൽ നിന്നെ ഇവിടെ കണ്ടുവരുതെന്ന് പറഞ്ഞു. പോ അവിടെ നിന്ന്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ആ മേക്കർ റൂമിൻ്റെ കഥ പിടിച്ചടച്ചു. ഞാൻ പുറത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, കഥ വാതിലിൻ്റെ പുറത്ത് കഥ പിടിച്ചടച്ചു. ഞാനാകെ വിഷമിച്ച് അവിടെ ഇരുന്നപ്പോൾ രതീഷ് തറഞ്ഞിട്ട് വന്നിട്ട് രതീഷ് പിന്നെ വില്യം സാറിനടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തു. അവിടെയും എനിക്ക് രതീഷ് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും എനിക്കവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു സ്ഥലത്ത് രതീഷ് എന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും എനിക്കൊരു എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ, എനിക്കൊരു സഹായിയായി പോലെ, എനിക്കൊരു എന്നെ അങ്ങോട്ട് ഏറ്റെടുക്കുന്ന പോലെ ഒരവസ്ഥ, എൻ്റെ ആരോ ആണെന്ന പോലെ അവസ്ഥയിൽ അദ്ദേഹം വന്നിരിക്കുന്നു. ഇവിടെയും അദ്ദേഹം അതുപോലെ സംഭവിച്ചിരിക്കുന്നു. അതിങ്ങനെ വീണ്ടും ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനേക്കാളൊരു വലിയ സംഭവം വീണ്ടും ഉണ്ടായത്, അപ്പോൾ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഇങ്ങനെ ഒരു ചങ്ങല പോലെ, ഒരു ചെയിൻ പോലെ ഇതിങ്ങനെ തുടരുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. മദ്രാസിൽ താമ്പരം എന്ന ഒരു സ്ഥലത്ത് ഇതേ സിനിമയുടെ ഷൂട്ടിങ്, താമ്പരത്തു നിന്ന് കുറച്ച് ഉള്ളിലാണ്, കുറച്ച് കാട് ഭാഗത്താണ് എൻ്റെ ഷൂട്ടിങ് നടക്കുന്നത്. അവിടെ ഇതേപോലെ തന്നെ അന്ന് ആ സമയത്ത് രതീഷ് അവിടെ ഇല്ല. ഒരു ആക്ഷൻ സീൻസുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്യാഗരാം മാഷും കുറേ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു സംഭാഷണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്നു. അപ്പോൾ എൻ്റെ പുറകിൽ ക്യാമറ ഇരിക്കുകയാണ്. അപ്പോൾ ടേക്ക് എടുക്കാനുള്ള സമയമായി. ആ സമയത്താണ് ആ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ച്, സാർ ഒരു ആ ഡയലോഗ് ഒന്ന് പറഞ്ഞുതരാൻ പറയുന്നു. ഞാൻ ചെന്ന് അത് പറഞ്ഞു കൊടുത്ത സമയത്ത് എൻ്റെ പുറകിൽ ക്യാമറമാൻ ക്യാമറയിൽ നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എൻ്റെ പുറകുവശമാണ്. അപ്പോൾ ടേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ള ഒരു ദേഷ്യത്തിൽ വില്യം സാർ എന്നെ വന്നിട്ട് എന്നെ പിടിച്ച് തിരിച്ചൊരു ഒറ്റ അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര അടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ അങ്ങനെയാണ്, ഇരുമ്പ് പോലത്തെ കൈയാണ് അദ്ദേഹത്തിൻ്റെ. ആ അത്ര വളരെ ഉള്ളിയായിട്ടിരിക്കുന്ന മനുഷ്യൻ ഭയങ്കര ആരോഗ്യമാണ്. ആ അടി എനിക്ക് അടിയല്ല എനിക്ക് എന്നെ വേദനപ്പെടുത്തിയത്. ഞാനെന്നും മനസ്സിൽ പൂജിക്കുന്ന എൻ്റെ അമ്മയെക്കുറിച്ചൊരു മോശമായ വേർഡ് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. ആ എതിർപ്പ് എന്നെ അവിടെ നിന്ന് ആ സിനിമയിൽ നിന്ന് വർക്ക് ചെയ്യാതെ ഞാൻ താമ്പരത്ത് നിന്ന് ഏകദേശം 10-30 കിലോമീറ്റർ ദൂരമുണ്ട് കോടമ്പക്കത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തുവാൻ. ഞാൻ നടന്ന് അവിടെ എത്തേണ്ടി വന്നു. കാരണം എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. എന്നെ പുറത്താക്കി. ഞാൻ ആരോടും സഹായം ചോദിച്ചില്ല. എനിക്ക് സങ്കടമായിപ്പോയി. കാരണം എന്താണ് എന്നെ ഈ സിനിമയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഇനി എന്നെ എന്തായാലും നിർത്തില്ല. അല്ല, ഏറ്റവും വേദന എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ കാരണം എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ നടന്നു. അപ്പോഴെനിക്ക് ദൂരമൊന്നും മനസ്സ് തോന്നിയിട്ടില്ല. ഞാൻ കുറേ നടന്നപ്പോൾ എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നി. വഴിയോരത്തെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത്
ഒരു പെട്ടിയാട്ടയിൽ ഒരാൾ മലക്കറികൾ കയറ്റി വയ്ക്കുന്നു. അത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ എന്നെ കുറച്ച് ഒരു സ്ഥലത്ത് ഇറക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ ദൂരം നടന്നു വന്ന് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പെട്ടിയാട്ടയുടെ ബാക്കിൽ ചുറ്റും മലക്കറിയാണ്, അതിൽ ഇരുത്തി എന്നെ അവിടുത്തെ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ എന്നെ ഇറക്കി. അതെൻ്റെ മനസ്സിൽ കിടന്ന ഒരു വിഷയമാണ് ആ രംഗം. ഞാൻ ആ നടന്ന് വന്നിട്ട് ആ പെട്ടിയോട്ടയിൽ വെയിൽ കൊണ്ട് ആ മലക്കറികളുടെ തക്കാളികളുടെയും ഒക്കെ ഇടയിൽ ഞാൻ ഇരിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു സിനിമയിൽ ലാലേട്ടനെ വെച്ച് ചെയ്ത കോളേജ് കുമാരൻ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ അതുപോലെയുള്ള ഒരു മലക്കറിയുടെ പിറയിൽ ഇരുന്ന് വരുന്ന ഞാൻ ചെയ്യുകയുണ്ടായി. അത് ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് രാത്രി 8-8.5 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിലെത്തി. കാലുവേദന എടുത്ത് വല്ലാത്തൊരവസ്ഥയായി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാണ് സംഭവം, ഞാൻ സിനിമ വിട്ടു, ഇനി എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നും തന്നിട്ടില്ല, ഒന്നും തന്നില്ല അദ്ദേഹം. ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് രാത്രി ഞാൻ ആലോചിച്ചു, കാരണം ഇനി എനിക്ക് സിനിമ ഒരു പക്ഷേ വിധിച്ചതല്ലെന്ന് തോന്നുന്നു. എനിക്കെൻ്റെ അമ്മയെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ കാണാൻ പോകണം, നാട്ടിലേക്ക് പോകണം. ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഞാനെനിക്ക് പോകണം, പോയിട്ട് ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അവരെ നിന്ന് കുറച്ച് പൈസ വാങ്ങി ഒക്കെ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം മദ്രാസ് മെയിൽ പിടിക്കാൻ, അതായത് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാൻ മദ്രാസ് സെൻറ്ററിലേക്ക് വന്നു. അവിടെ ക്യൂവിൽ നിന്ന് ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത്, 24 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്, സാധാ ടിക്കറ്റ് വാങ്ങിച്ച്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഞാനിപ്പോൾ കോടമ്പക്കം വിടുകയാണ്, അതായത് സിനിമാ ലോകം ഞാൻ വിടുകയാണ് എന്നൊറ്റ തീരുമാനം, കാരണം ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നൊരു വല്ലാത്തൊരു വേദനയും ഒക്കെ എനിക്ക് തോന്നിയ വിഷമം വെച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ എന്നെ ആരോ കാണിച്ചു തന്ന പോലെ ഒരു പോസ്റ്റർ അവിടെ എഴുതി, അണ്ണാതുരൈ അദ്ദേഹത്തിന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് ഞാൻ കണ്ടു, നമ്പിക്കയില്ലാത്തവൻ മൂടൻ. വേറെ കുറേ വാക്കുകളുണ്ട്, അതിലൊരു വാക്ക് കിടക്കുന്നു. ഞാൻ തമിഴൊക്കെ അവിടെ പോയി വായിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വിശ്വാസമില്ലാത്തവൻ, കോൺഫിഡൻസ് ഇല്ലാത്തവൻ മണ്ടൻ എന്നാണ് അതിൻ്റെ അതിലെഴുതി വച്ചിരുന്നത്. ഞാൻ ആലോചിച്ചു, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ വാക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ എന്ത് മറുപടിയാണ് പറയുന്നത്? ഞാൻ ഇനി അവിടെ പോയിട്ട് ബാക്കി തുടർന്ന് പഠിക്കുന്നത് എങ്ങനെ? അങ്ങനെ പല ചിന്തകളുണ്ട്. വീട്ടിൽ സാമ്പത്തികമൊക്കെ കുറച്ചുണ്ടെങ്കിൽ പോലും എൻ്റേതായ ചില തീരുമാനങ്ങളുണ്ടല്ലോ. ഞാൻ ആലോചിച്ചു തിരിച്ചു പോകാം. അങ്ങനെ ആ ടിക്കറ്റ് അവിടെ ക്യൂവിൽ നിന്ന ഒരാൾക്ക്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരാൾ ക്യൂവിൽ നിൽക്കുമ്പോൾ, വണ്ടി പോകാൻ സമയമായി, അയാൾ ഇങ്ങനെ ധൃതിപ്പെട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്തേക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു ഇട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങി. എന്നെ നോക്കിയിട്ട് അദ്ദേഹം 30 രൂപ എനിക്കെടുത്ത് തന്നിട്ട്, ഞാൻ പറഞ്ഞു എൻ്റെ ചേഞ്ച് ഇല്ല, അത് വച്ചോളാൻ പറഞ്ഞിട്ട് പോയി. അവിടെയും എനിക്ക് 6 രൂപ ദൈവം ലാഭം ഉണ്ടാക്കി തന്നു. ഞാൻ തിരിച്ചുപോയി. അങ്ങനെയാണ് വീണ്ടും ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെട്ടതും വീണ്ടും ഞാൻ സംവിധാനം പഠിക്കുവാൻ ഇറങ്ങിയതും. അന്ന് ഞാൻ ആ വണ്ടിയിൽ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തുളസീദാസ് എന്ന ഒരു സംവിധായകൻ ഉണ്ടാവില്ലായിരുന്നു. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി, 20 DVD കളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. 20 DVD കളുടെ സെറ്റിന് വില 3500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. അങ്ങനെ വീണ്ടും ഞാൻ സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അന്ന് ഞാൻ താമസിക്കുന്നത് നീതി അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല,
വേറെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സുഹൃത്തുക്കളോട് കൂടെയാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ആർ കെ ലാവ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിൽക്കുമ്പോൾ ആൻ്റണി ആലുവ ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണും. അദ്ദേഹമായിരുന്നു പുഷ്യരാഗത്തിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം എന്നെ കണ്ടു, എന്നിട്ട് പറയും ആ വളരെ സന്തോഷമായിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു, നീ പോയില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു വളരെ ഇതായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വാ വിളിച്ചു, എന്നെയും വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം താമസിക്കുന്ന റൂമിൽ. അപ്പോൾ അവിടെ വേറെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. ഒരു കെ എൻ എന്ന് പറയുന്ന കാർത്തികേയൻ, അദ്ദേഹം പി ജെ ആൻ്റണിയുടെ ഒരു സഹായിയായി സുഹൃത്തും സഹായിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ താമസിക്കുക, ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ താമസിക്കും, ഞാൻ പറഞ്ഞു ഞാൻ ഒരു സുഹൃത്തിൻ്റെ കൂടെ താമസിക്കുന്നു, ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ഒരവസ്ഥ, വർക്ക് കുറവ്, ഇത് ഒരു കാര്യം ചെയ്യും ഇവിടെ നിൽക്കി. അങ്ങനെ അദ്ദേഹം എന്നെ സഹായിച്ചു പിന്നെയുള്ള ദിവസങ്ങളിലേക്ക് കടന്നു പോകാൻ. അദ്ദേഹവും അതുപോലെ കെയനും എന്നെ സഹായിച്ചു. അവരൊക്കെ ഇപ്പോഴും എന്നെ എപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ സഹായം എനിക്ക് സത്യത്തിൽ ഒരുപാട് എനിക്ക് മദ്രാസിൽ മുന്നോട്ട് പോകാൻ ഒരു അവസരം ഉണ്ടായിത്തന്നു. കാരണം അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യാനും ഇതൊക്കെ ഒരു ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ റെഡിയാക്കി വയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. ഞാൻ അത് അവരുടെ രണ്ടുപേരുടെയും ഒരു കൊച്ചനുജനായിട്ട് ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അപ്പോൾ എനിക്ക് വാടക നോക്കണ്ട, ഒന്നും നോക്കണ്ട, അവരെല്ലാം അവർ ഈ ആൻ്റണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻ്റണിയും കെ എനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം എനിക്ക് എസ് ബാബു സാറിൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മദ്രാസിൽ എത്തുന്ന സമയത്ത് മനസ്സിൽ ഒരാഗ്രഹം, നസീർ സാറിനെ കാണുക, ഒന്ന് സംസാരിക്കുക. കാരണം അദ്ദേഹം ചിറയൻകീഴാണ്, ഞാൻ വെഞ്ഞാറമൂടാണ്, ഏകദേശം അടുത്ത സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഞാൻ വെഞ്ഞാറമൂട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് മരിപ്പച്ച എന്ന് പറയുന്ന സിനിമ, എസ് ബാബു സാറിൻ്റെ ഒരു സിനിമ വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നു. അതിൽ രാജസേനൻ ആയിരുന്നു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. പോകുന്നു, അവിടെ വെച്ചാണ് നസീർ സാറിനെ ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്നതും ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഞാൻ കിടന്നു കഷ്ടപ്പെട്ട എൻ്റെ കാര്യം സംസാരിക്കുന്നതും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കാരണം എൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു മഹിളാ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വളരെ വർഷം, ഞാൻ ചെറുതായിരുന്ന സമയത്ത് വന്ന സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് അടുത്ത് കാണാൻ വേണ്ടി ഞാൻ ആ സ്റ്റേജിൻ്റെ പുറക് വശത്തു കൂടി ഓടി, കുറേ അവിടെ ഒരുപാട് കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമായിരുന്നു. ഞാൻ ഓടിയ സമയത്ത് ഒരു കുഴിയിൽ വീണുപോയി. ഞാൻ കുഴിയിൽ വീണ്, വീഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് വൈഡൂര്യം എന്ന് പറയുന്ന അത് കഴിഞ്ഞ് കുഴിച്ചെടുക്കുന്ന ഒരു സമയമായിരുന്നു. അവിടെയൊക്കെ ഒരുപാട് കുഴികളുണ്ടായിരുന്നു, ആ കുഴിയിൽ വീണുപോയി. ഇതാരും അറിയുന്നില്ല, കാരണം മൈക്ക് ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നിലവിളി ആരും കേട്ടില്ല. ഞാൻ അവിടെ കിടന്നു, കിടന്ന് എൻ്റെ കൈ ഒരു ഇവിടെ ഷോൾഡർ ഒടിവുണ്ടായി. കിടന്ന് വിളിച്ചു, നസീർ സാറിൻ്റെ ഓരോ സംഭാഷണവും ഞാൻ ആ കുഴിയിൽ കിടന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഈ വേദനയേക്കാൾ കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയ ശേഷം എല്ലാം ശാന്തമായ ശേഷമാണ് എൻ്റെ നിലവിളി കേൾക്കുന്നത്. അങ്ങനെ എന്നെ ഒന്ന് രണ്ട് ആൾക്കാർ വന്ന് പൊക്കിയെടുത്ത് എന്നെ ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവിടെ കെട്ടിവെച്ച്, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നസീർ സാറിനോട് പറഞ്ഞു. സാർ ചിരിച്ചു വളരെ ഇതായിട്ട്, വളരെ സന്തോഷമായിട്ട് ആ സിനിമ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രാജസേനൻ സ്വന്തമായിട്ട് സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു കഥയില്ല. അപ്പോൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഒരു കഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലും നാളെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു രീതിയിലൊരു കഥ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ മനസ്സിൽ കരുതിയാണ് ആ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗായകൻ്റെ കഥയാണ്, അതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഥ രാജസേനോട് പറഞ്ഞു. രാജസേന കഥ ഇഷ്ടമായി. രാജസേനൻ പറഞ്ഞു, ഇത് എനിക്ക് താ, ഞാൻ ഡയറക്റ്റ് ചെയ്യാം, തുളസി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആ സിനിമ ചെയ്യുന്നു. ഞങ്ങൾ ദാസേട്ടൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, ഇത്രയും ലെങ്തി ഒരു കഥാപാത്രമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല,
സമയമില്ല, ഒരു പാട്ടിലോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ ചെയ്യാം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ദേവനെ കണ്ടു എത്തുന്നത്. ദേവനെ കണ്ടെത്തിയത് ഞാൻ തന്നെയാണ് ഈ റോൾ ചെയ്യിക്കാൻ വേണ്ടി. മോഹൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വെള്ളം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര് ദേവരാജ് എന്നായിരുന്നു. അങ്ങനെ ദേവനെന്ന് പേരിട്ടു ആ സിനിമ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാനും വീണ്ടും അദ്ദേഹത്തിൻ്റെ രാജസേനൻ്റെ കൂടെ മൂന്ന് സിനിമകൾ, സൗന്ദര്യപ്പിണക്കം, പാവം ക്രൂരൻ, അങ്ങനെ മൂന്ന് സിനിമകൾ ചെയ്തു. അതിനുശേഷം ഞാൻ സ്വതന്ത്ര സംവിധാനത്തിലേക്ക് എത്തുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന സിനിമ എത്തുന്നത് അതിനുശേഷമാണ്. ആ സിനിമയുടെ നിർമ്മാതാവ് ഗിരീഷ് പിക്ചേഴ്സ് രാജൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത സിനിമ നീ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അല്ല, അത് അല്ല, രാജസേനൻ എന്നല്ല അടുത്ത സിനിമ. അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി ആ സൗന്ദര്യപ്പിണക്കത്തിൽ. അപ്പോൾ അതിനുശേഷം എന്നോട് വിളിച്ച് പറയുന്നു, നീ ചെയ്യൂ എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു, നീ തൃശ്ശൂർ സൂര്യ ഹോട്ടലിൽ വരാൻ പറയുന്നു. ചെന്ന് റിസപ്ഷനിൽ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു കത്ത് എഴുതി തന്നു. അത് മാളച്ചേട്ടൻ എഴുതി അവിടെ കൊടുത്തിരുന്നതാണ്, ഞാൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ മാളച്ചേട്ടൻ ഞാനുമായിട്ട് നേരത്തെ ചില പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളച്ചേട്ടൻ തന്നു, എൻ്റെ കത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് തന്നു. ഞാനങ്ങനെ റൂമിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു, എനിക്ക് റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂമിലേക്ക് ചെന്ന് ഞാൻ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിലെഴുതിയിരുന്നത്, ഈ പ്രോജക്റ്റ് നടക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക, ഇതിൽ ചിലർ നിനക്കെതിരായി നിൽക്കുന്നുണ്ട്, നിൻ്റെ മാളച്ചേട്ടൻ. ഇതായിരുന്നു കത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതാരാണ് ഇതിൽ എനിക്കെതിരായിട്ട് നിൽക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ രാജേട്ടൻ്റെ മുറിയിലേക്ക് ചെന്നു. രാജേട്ടൻ്റെ മുറിയിലോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം, എപ്പോഴും കാണുന്ന ഒരു സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ, നല്ല ക്ഷീണം, എനിക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു, ആ നീ കുളിച്ചിട്ട് വാ, കാപ്പി കുടിച്ചാൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുളിച്ചിട്ട് വന്ന് കാപ്പി കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. കാപ്പിയെ കുടിച്ച് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ പ്രോജക്റ്റ് പിന്നീട് ആലോചിക്കാം, നീ ഇപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനിൽ പൊയ്ക്കോ, തിരിച്ചു പൊയ്ക്കോ, ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നേക്കാമെന്ന് പറയുന്നു. പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ചു പോയി. പക്ഷെ പിന്നീട് അറിയുന്നത്, അതിൽ അഭിനയിക്കുന്ന ഒരു നായകൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പുതിയ സംവിധായകരെ ഇങ്ങനെ കൊണ്ടുവരുന്നു, രാജസേനനെ കൊണ്ടുവന്നു, നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, വീണ്ടും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റിനെ കൊണ്ടുവരുന്നു, അവരോട് കൂടിയൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് അവിടെ രാജേട്ടനോട് പറഞ്ഞ് പുള്ളിയുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട്. ത്യാഗരായ മാഷുമായിട്ടുള്ള ഒരു സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ത്യാഗരായ മാഷിന് എനിക്ക് പരിചയമുണ്ട്, അറിയാമല്ലോ, എൻ്റെ ഒരു വിഷയത്തിൽ ഒരുപാട് ഇടപെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിന്ന് പറഞ്ഞ് ലാലേട്ടനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു കഥ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു,